ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെള്ളമില്ലാത്തവർക്കൊക്കെ ഇപ്പോൾ വെള്ളമായില്ലേ അല്ലേ? ഒരു ഭയങ്കര സന്തോഷമായിട്ടാ അതല്ലേ, ഇത്രയല്ലേ പണിയുള്ളൂ അല്ലേ. അപ്പം ഒന്ന് പുട്ടാണ് കേട്ടോ, നമ്മളെ ദേശീയ ഭക്ഷണം പുട്ടും പപ്പടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പൊടിയൊക്കെ ഒന്ന് നനച്ചേച്ചിട്ട് പോയിട്ട് മുറ്റൊക്കെ അടിച്ചിട്ട് വന്നിട്ടാ ചോറിനൊക്കെ വെള്ളമിട്ട് അങ്ങനെ പുട്ടൊക്കെ ഒന്ന് നിറച്ച് ചേച്ചി. അപ്പം നമ്മൾ എന്താ തൈലക്കറി മീനൊക്കെ ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ, അതൊക്കെ തിളപ്പിച്ച് ചേച്ചിയുണ്ട്. അപ്പം ഒന്ന് കുറച്ചൊരു കറി വെക്കേണ്ടുള്ളൂ, പച്ചക്കറി. മോൾക്ക് കൊണ്ടുപോകാനും പിന്നെ മോനും കഴിക്കില്ലല്ലോ അതില. അപ്പോൾ ഇന്നലെ തിളപ്പിച്ച് വെച്ച് ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കില്ല കേട്ടോ. ആ കറിയൊക്കെ ഉണ്ട് വെച്ചിങ്ങ മീൻകറി. അപ്പോൾ അതൊക്കെ ഇന്നലെ ഒന്ന് തിളപ്പിച്ച് ചേച്ചി ഇന്നും ഒന്നിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. അപ്പം നമ്മളെ പുട്ടൊക്കെ ആയപ്പോൾ അതൊക്കെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഒക്കെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റുകളും ഒക്കെ അറിയിക്കുക കേട്ടോ. കൂട്ടുകാരെ വീണ്ടും പറയുന്നു. അപ്പം ഇന്ന് ഫോണിൽ ചാർജില്ലാതെ പുട്ടിൻ്റെ പരിപാടി കണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ചാർജില്ലാണ്ടാ, അത് മറന്ന് കുത്തിയേക്കാനും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി ഞാൻ വെച്ചിട്ടാ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പുട്ടിക്കും ചോറിക്കൊക്കെ ഉള്ള പപ്പടമൊക്കെ കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കുക്കറിൽ വെക്കണതൊന്നും ഞാൻ കാട്ടില്ല കേട്ടോ, മത്തയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കഷ്ണം. അപ്പോൾ ആദ്യമായിട്ടൊരു പുളിയൻ കറി ഉണ്ടാക്കി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയില്ല കേട്ടോ എൻ്റെ അടുത്ത് അങ്ങനെ അധികം തോനൻ ഇടാൻ. അപ്പോൾ ഉണ്ട് വെച്ചിങ്ങനെ ഒരു പിടി ചെറിയ ഉള്ളി എടുക്കുക. ഞാനിപ്പോൾ ഒരു പകുതി സവോള ഏട്ടാ ഇട്ടുകൊടുത്തത്. അപ്പോൾ സവോള കൂടണ്ട, അപ്പോൾ ഒരു മതിരിപ്പ് വരും. അപ്പോൾ ഒരു ചെറിയ പകുതി സവോളയും ഒരു തക്കാളിയും മത്തനും കൂടിയിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണാക്കിയിട്ട് അതും കൂടി കുക്കറിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള പുളി കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ചതിൻ്റെ ശേഷം മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അധികം വേണ്ട കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു മൂന്നാല് വിസിലടിച്ചിട്ടാ, എന്താ വെച്ചാൽ നല്ല ഉടയേണ്ട, എന്നാൽ മത്തയ്ക്ക് ഒന്ന് ഉടയും വേണം. അപ്പം നമ്മളെ കറിക്കൊരു കൊഴുപ്പും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് വിസിലൊക്കെ അടിച്ചിട്ട് അതൊന്ന് തുറന്നു നോക്കിയിട്ട് നന്നായിട്ട് ഒരു അര ടീസ്പൂണിൽ സാമ്പാർ പൊടി ഇട്ട് കുറച്ചെണ്ണി വയ്ക്കണുള്ളൂ. ഒന്നണ്ട് പൊട്ടിച്ച് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ പപ്പടം കാച്ചിട്ട് അതിലാണ് ഞാൻ വെക്കണമെന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ പറവിടുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറി. അപ്പോൾ പത്തയ്ക്കൊക്കെ ഒരു കഷ്ണം ഉണ്ട് വെച്ചിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാ. അപ്പോൾ സവാളയ്ക്ക് അതിൽ ചെറിയ ഉള്ളി ഇടുക കേട്ടോ, ഒരു പിടി ചെറിയ ഉള്ളി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒന്ന് പുളിങ്കറി ഇരുന്നിട്ടാ നല്ല അടിപൊളി, നല്ല കൊഴുത്തൊരു കറിയായിരുന്നു, സൂപ്പർ. നമുക്ക് വേറെ ഒന്നും തൊട്ട് കൂട്ടാൻ വേണ്ടട്ടാ, ഈ ഒരു കറി മതി. അപ്പോൾ പിന്നെ കറിക്കൊന്നും നാളികേരമൊന്നും വേണ്ടി വന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു തേങ്ങ പൊളിച്ചാൽ പുള്ളും അത് ചിലവും. അപ്പോൾ ആ ബാക്കി ഈ നാളികേരമൊക്കെ ഞാനൊരു ബോക്സിൽ ഒക്കെ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാ. അപ്പം ഇനി വൈകുന്നേരത്ത് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലാ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളപ്പത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ, അപ്പോൾ ഞാൻ ആട്ടാൻ വെള്ളപ്പത്തിന് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതങ്ങനെയാണ്ട് ഞാൻ പ്രൊഡിച്ചിരിക്കാൻ വെക്കുക കേട്ടാ. എപ്പോഴും കുറച്ച് നാളികേരം ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടാ. അപ്പം അങ്ങനെ അപ്പൂനെ ഒന്ന് ഇറക്കിയതാണ് കേട്ടാ മുറ്റത്തേക്ക്. അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ്, അപ്പോൾ മേലെ പാകെ മഴ പെയ്തിട്ട് ഒക്കെ ഇനിയിപ്പോൾ വഴുക്കലൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേലെ ഞാൻ തൈ വെച്ച് പിടിപ്പിച്ചതാ കേട്ടോ, ഈ വഴുതനങ്ങ തൈയൊക്കെ. അപ്പോൾ വേനൽക്കാലത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അതൊക്കെ. ഉള്ള വെള്ളം കുറേ ചോദിച്ചിട്ടൊക്കെ ആക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് താഴത്തേക്ക് ഞാൻ കൊണ്ടുവന്നതാ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഴി കുത്തിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മുളകും തയ്യൊക്കെ ഉണ്ടല്ലോ മേലെ. അപ്പോൾ ഈ ഇപ്പോൾ മുൻവശത്ത് ഉണ്ടായിരുന്ന കോഴികളാകുമ്പോൾ ഈ വഴുതനങ്ങയുടെ ഇലയൊക്കെ ചാടി കൊത്തിയിട്ടൊക്കെ തിന്നിരുന്നിട്ട് വേറെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അങ്ങനെ വഴുതനങ്ങയുടെ ഇലയൊന്നും തിന്നണില്ല. അപ്പോൾ ഞാൻ ആ മേലെ നിന്നങ്ങോട്ട് കൊടുന്ന് വെച്ചാൽ, അപ്പോൾ മണ്ണിലാണ്ട് പിടിച്ച് കിട്ടിയാൽ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് കുഴി കുത്തിയിട്ട്
കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലെന്ന് എടുത്തു കൊടുത്തതാണ് കേട്ടോ. പൂവൊക്കെ ഇട്ടിട്ടുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ പിന്നെ ലൂബിക്കുണ്ട് മേലെ. അത് ഇതുപോലെ ഒരു ദിവസം താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് വെക്കണം. കുറേ ആയിട്ടത് മേലിരിക്കുന്നു. അപ്പോൾ ഈ ടാങ്കിൽ പതച്ചിട്ട് ചൂടുള്ള വെള്ളം വരിക, അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എന്താ പറട്ട, ഇലയൊക്കെ കരിഞ്ഞിറക്കണ ലൂബിക്കടെ. അപ്പം അങ്ങനെ ഇപ്പം ഈ മഴയൊക്കെ പെയ്ത കാരണം വേഗം പൊക്കിയപ്പോണ്ട് കിട്ടിയിട്ട. അപ്പോൾ ആ കുഴിയിൽ ലേശം ചാണകപ്പൊടി ഇട്ടണ്ടേ ഒരടിവളായിട്ട്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വേപ്പ് എന്താ, ഈ ചിലവർക്ക് പിടിച്ച് കിട്ടാൻ വലിയ പണിയാവൂലേ. ഒരു വേപ്പില്ലാത്ത എത്രയോ വീടുകളുണ്ട്. എനിക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു വേപ്പൊന്നും. എത്ര വേപ്പ് എന്താ ഈ കൊടുന്ന ചാലും പിടിക്കില്ല കേട്ടാ. അങ്ങനെ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, ഒരു കവറിൽ ഒരു ചാക്കിൽ സിമെൻറ്റ് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ ഒരു വേപ്പ് എന്താ ഈ ചാ ഇമ്മളെ മുള പൊട്ടിയിട്ട് തന്നെ വേപ്പ് എന്താ ഈ തന്നെ കേട്ടാ വേപ്പിൻ്റെ ഒപ്പം ഉള്ള അങ്ങനെ ഒരാൾ തന്നതാ കേട്ടാ. അത് പിടിപ്പിച്ച് വലുതായിട്ട് അത് ഞാൻ കൊടന്ന് വെച്ചിട്ടാട്ടാ ഈ മുൻവശത്ത് നല്ല വേപ്പിൻ്റെ ഇല. അപ്പം ഞാൻ പണലേക്ക് പൊട്ടിക്കാൻ വേല പൊട്ടിക്കാൻ ഇഷ്ടമല്ല എൻ്റെ വേപ്പ് വന്ന് ഞാൻ പൈസ കൊടുത്ത് മേടിക്കുക ചെയ്യാന്ന്. അപ്പം പിന്നെ ഇലയെക്കണ്ട് ഒരുക്കിയ നിന്നിട്ടൊക്കെയാണ് നാശമായി. അപ്പം എന്നോട് മിഠായി ഒക്കെ പറഞ്ഞ് പൊട്ടിച്ചോളുണ്ട് ഇല എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പം ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ വന്ന് അരിഞ്ഞെടുക്കുക ചെയ്യട്ടാ. പിന്നെ ഒന്ന് അങ്ങനെ പ്രൂണിങ് ചെയ്തിട്ട് ഇങ്ങനെ കൊമ്പൊക്കെ കോരിയിട്ട് ഇങ്ങനെ അധികം നീളം വെച്ച് പോവാതെ നിർത്തി കൊടുത്ത് ഞാൻ. പക്ഷേ വടക്കേപ്പുറത്ത് ഒന്നുണ്ട്, അതിങ്ങനെ നീളം വെച്ച് പോയിട്ടാ. അപ്പം മണ്ണം നളിയപ്പോൾ ഒന്ന് മൂത്തുറയ്ക്കാൻ വേണ്ടി വന്നതാട്ടാ. ഇതാണ് ടവര പരിപാടി. എന്താ വേഗം മാന്തിയാ കിട്ടുമല്ലോ. അപ്പം ഒന്ന് വേപ്പും തൈ ഒന്ന് പിടിപ്പിക്കുന്നത് ഒന്ന് കാണിക്കണ്ടട്ടാ. അപ്പം തെങ്ങിൻ്റെ കടയ്ക്ക് നമ്മൾ വേനൽക്കാലത്തൊക്കെ ചവറൊക്കെ കത്തിക്കുമല്ലോ. അപ്പോൾ നല്ല വെണ്ണീറുള്ള മണ്ണ്. അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് കൊത്തിയിട്ട് ഈ ആദ്യം വെച്ച വഴുതനങ്ങയുടെ കടയ്ക്കിലേക്കൊക്കെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ടാ. അപ്പോൾ നല്ല വശർമ്മുള്ള ഈ ചവറ് കത്തിയ മണ്ണല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും കടയ്ക്കൊക്കെ ഒന്ന് കൊത്തിയത് പിന്നെ ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഒരഞ്ചാറ് തെങ്ങിയൊക്കെ ഉള്ളൂ കേട്ടാ. അപ്പം ഞാൻ അതിനൊന്നും പുറത്തുനിന്നൊന്നും ആരും വിളിക്കില്ല കേട്ടോ. തെങ്ങിൻ്റെ കട തുറക്കാനൊക്കെ ഒരു ദിവസം ഒന്ന് തുറക്കും, പിന്നെ ചിലപ്പോൾ 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവട്ടെ ഒന്ന് തിരക്കുക. അങ്ങനെ ഇവിടെയുള്ള തെങ്ങിൻ്റെ കടയൊക്കെ ഞാൻ തന്നെയാണ് തിരക്കുക കേട്ടാ. പക്ഷേ ഇപ്രാവശ്യം എന്താ പാടാണാവോ പറഞ്ഞല്ലോ. ഈ ജോയിൻറ്റുകളൊക്കെ ഭയങ്കര നല്ല വേദന ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഇങ്ങനെ തരുന്നാൽ വെള്ളം നിൽക്കുമല്ലോ നമ്മളെ പറമ്പിൽ തന്നെ. മഴ പെയ്തൊക്കെ പോവുക, റോട്ടിലേക്ക് പോവുക കേട്ടോ വെള്ളം. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടാ കൂട്ടുകാരെ. അപ്പം ഒന്നും വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇന്ന് ജോലീനെ അപ്പൂന് വല്ലാണ്ട് കളിക്കാനൊന്നും കിട്ടിയില്ല കേട്ടാ. മഴ രാവിലെ വിട്ട് അങ്ങനെ ഓളൊക്കെ ഇത് മൂത്രടിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഞാൻ കൂട്ടിക്ക് തന്നെ കയറ്റി മഴ വരുന്നുണ്ടപ്പോൾ. പിന്നെ ഓള് കെടുക്കണോടത്തൊക്കെ വെള്ളം ഇരുന്നിട്ടാ. അപ്പോൾ കീ കീ പീ നിറയെ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വേഗണ്ട് കയറ്റി. അപ്പോൾ ഞാൻ അത് കൊത്തുന്നതിലിടയ്ക്ക് മക്കൾ ഓട്ടുമ്പോക്കൂടെ പോകണ മക്കളുണ്ടിട്ടാ. എൻ്റെ ജോലി എന്തിയേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഒറ്റ. അപ്പോൾ ഒറ്റാലേറ്റൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ ഒറ്റ ചോദിക്കുക കേട്ടോ. മക്കൾക്കൊക്കെ അറിയാം ചേച്ചി നിങ്ങളെ എന്തായി നിങ്ങളെ ചാനൽ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ചെറിയ മക്കൾ. അപ്പോൾ ഒറ്റാളേറ്റൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുക. അപ്പോൾ എന്ത് ഫുഡാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പപ്സ് കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുക കേട്ടോ മക്കൾ. അങ്ങനെ അവരൊക്കെ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാ അങ്ങനെ. അപ്പം അപ്പു ഇറ്റത്തേക്കിട്ട് ഇറങ്ങിയതാട്ടാ. കണ്ണുണ്ട് തെറ്റിയായി ഇറങ്ങി ഓടുക കേട്ടാ. കാണുമോ അത് എവിടേക്കേ പോയിന്ന് എന്നിട്ട്. അപ്പം ഞാൻ പിന്നാലെ ഓടുകയാണ്. ചിലപ്പോൾ ആ പോക്ക് പോയിട്ട് ഇങ്ങനെ ചവറൊക്കെ കൂട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടൊക്കെ ഒന്ന് അപ്പിട്ടിട്ടൊക്കെ വരും കേട്ടാ. അപ്പം ദണ്ട ജോലിയുടെ കൂട്.
അപ്പോൾ ഞാൻ വേഗം പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഇതാണ് കേട്ടാ വഴുതനങ്ങ തോട്ടം. അപ്പോൾ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടാ. ഇതൊക്കെ മതിയിട്ട് അമ്മക്കളെ വീട്ടിലത്തെ ഒരാവശ്യത്തിന് ഉണ്ടാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ പാടാണാവോ. ഈ ആകൊണ്ട് തെരച്ചിട്ട് ഇങ്ങനെ പുഴു വരും. അപ്പോൾ ഇതാണ് കേട്ടാ വേനൽ ഇതിൻ്റെ വേപ്പ്. വേനൽക്കാലമായപ്പോൾ ആകെ വെള്ളം കൂടി ഒഴിച്ചെടുക്കാനില്ലാതെ ആകെ നശിച്ച പോലെ ആയിട്ടാ ഉണ്ടല്ലേ. അപ്പം ഞാനിങ്ങനെ ഇലയൊക്കെ ഒന്ന് കേട് വന്നപ്പോൾ കൊമ്പൊക്കെ വെട്ടി കുറേയൊക്കെ കളഞ്ഞ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാനൊക്കെ ഇതുമ്പം തന്നെ എടുക്കട്ടാ. അപ്പം നല്ല ഇനിയിപ്പോൾ മഴക്കാലം പെയ്താൽ നല്ല ഇല ഉണ്ടാവും. അപ്പം നിറയെ തൈകളാട്ടാ അടിയിൽ. അപ്പം ഇങ്ങനത്തെ ഒരു തൈ വെച്ച് പിടിപ്പിച്ചതാട്ടാ ഞാൻ മേലെ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പം അതിൽ നിന്ന് വലിയ തിരക്കടില്ലാത്തൊരു രണ്ട് ഒരു കരുത്തോടെ വരാനാട്ടോ രണ്ടെണ്ണം. അപ്പോൾ രണ്ടെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് വെച്ച് വലുതായി വന്നിട്ട് പിന്നെ നമ്മളത് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേപ്പ് ഒരിക്കലും പോകില്ല കേട്ടാ. അപ്പം ഒന്ന് ചെറുത് എത്രയും ചെറുത് വെക്കുന്നേക്കായി നല്ലത് ഒന്ന് വലുതായിട്ട് വെക്കുക. അതുപോലെ ഒരു ഇരുമ്പാമ്പിളിങ്ങ എത്രയായിട്ടും എനിക്കൊരു ഇരുമ്പാമ്പിളിയുടെ തൈ പിടിച്ച് കിട്ടാതെ സെൽമയുടെ ഇരുമ്പാമ്പിളിയുടെ ചുവട്ടിൽ ഈ പഴുത്ത ഇരുമ്പാമ്പിളിങ്ങ വേണ്ടിട്ട് നിറയെ തൈ മുളച്ച് തന്നിരുന്നിട്ടാ. അതിനൊരു തൈ മേലെ വെച്ച് പിടിപ്പിച്ച് വലുതാക്കിയിട്ട് ഞാൻ താഴ്ത്തേക്ക് വെച്ചതാണ് കേട്ടാ. അമ്മലാണ് ഇപ്പോൾ ഞാൻ നിറയെ ഇരുമ്പാമ്പിളിങ്ങായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു നമ്മൾ വേറെ എവിടെയെങ്കിലും വാർപ്പിൻ്റെ മേലെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാട്ടാ. അപ്പോൾ കോഴി കൊത്ത് ഒന്നും തട്ടിയിട്ട് ഒന്നും ചെയ്യില്ല. അപ്പോൾ കുറച്ച് ചാണപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട കേട്ടാ. എന്നിട്ട് അതൊക്കെ ഒന്ന് പൊടിച്ച് മണ്ണിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നല്ല രണ്ട് തൈ ഉണ്ടെങ്കിൽ നല്ല കരുത്തോടെ വരും കേട്ടാ. ഒന്നായാലും കുഴപ്പമില്ല. ഞാൻ ഒന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള കാരണം ഞാൻ രണ്ടെണ്ണം വെച്ചിരുന്നു മാത്രം. പിന്നെ പച്ചച്ചാണം കലക്കി ഒഴിക്കുക കേട്ടാ. പിടിച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല ഏറ്റവും നല്ലതാട്ടാ. സ്ലേറി അല്ലെങ്കിൽ പച്ചച്ചാണം ഇങ്ങനെ ഇറപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഏത് പിടിക്കാത്ത വേപ്പും മണ്ണിൽ പിടിച്ച് കിട്ടാം. ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടാ കൂട്ടുകാരെ. പിന്നെ പീച്ചയുടെ ശല്യം എല്ലായിടത്തും ഉണ്ട് കേട്ടോ സുബി പറഞ്ഞ പോലെ. അപ്പോൾ നല്ല ഈച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈച്ചയൊക്കെ ഉള്ളവർ ഈ ക്ലോറക്സ് ഏറ്റവും ക്ലോറക്സ് ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്നാണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്നാണ്ട് തുടച്ചു കൊടുത്തപ്പോൾ ഒരു ഈച്ച പോലും ഇല്ലാതെയായിട്ടാ നമ്മളെ. അപ്പോൾ കൂട്ടുകാരെ ഒരു സന്തോഷം. അതിൻ്റെ ടാങ്കിൽ നിറഞ്ഞു പോയിട്ടാ. ഭയങ്കര സന്തോഷമായി. ടാങ്കി മോട്ടർ ഇട്ടിട്ട് മോൻ ഇങ്ങനെ വെന്റിക്ക് നോക്കിക്കുക. അപ്പോഴാണ് ടാങ്കി നിറഞ്ഞത്. ഓടി പോയിട്ട് ഫോൺ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാട്ടി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി പോയിട്ടൊന്ന് പിടിച്ചതാട്ടാ. ഉണ്ടല്ലേ എൻ്റെ ടാങ്കി നിറഞ്ഞു. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടാ. അപ്പം അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം കിടന്നതാട്ടാ. അപ്പം അപ്പവും താഴത്ത് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ അപ്പു വെച്ചിട്ട് ഇങ്ങനെ വിളിക്കട്ടാ. അപ്പം നമ്മളെ ഇന്നത്തെ വീടിയും വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ കേട്ടാ കൂട്ടുകാരെ. പാവാണ് കേട്ടാ അപ്പു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം കേട്ടാ. ഓക്കേ.